വീര, നിന്റെ ഒരു കാര്യം, എവിടെ പോയി കിടക്കായിരുന്നു? എത്ര നേരം നിന്നെയും തപ്പി നടന്നു. ആ തുണിക്കാരനാണ് അങ്ങ് പോവുകയും ചെയ്തു. എന്തോ എന്റെ മനസ്സിൽ തോന്നിയോണ്ട് നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരു ചുടിദാർ എടുത്തു വെച്ചു. നോക്കിയേ, നല്ല ഭംഗിയില്ലേ മോളെ? നീ ഇത് തന്നെ ഇടണം. എന്നാ പിടിച്ചേ. എന്റെ റബ്ബേ, സോ സ്വീറ്റ്, എന്റെ തടിച്ചു വല്യമ്മേ. നീ അങ്ങോട്ട് ചെല്ലു വീര, കയ്യില് മൈലാഞ്ചി ഇട്. ആ വീരെ, നിനക്കെപ്പോഴും കുഞ്ഞമ്പിളിയല്ലേ മൈലാഞ്ചി ഇട്ട് തരാറ്. ചെല്ല്, നീ അവനെ കൊണ്ട് തന്നെ ഇടിക്ക്, അവൻ നല്ല ഭംഗിയായിട്ട് തരും. ആ പിന്നെ ഗുഞ്ചന്റെ കയ്യിലും കുഞ്ഞമ്പിളിയെ കൊണ്ട് തന്നെ മൈലാഞ്ചി ഇടിക്കണം കേട്ടോ മോളെ. എന്ത് ചെയ്യാന, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് അവൻ മഹാമൂശയട്ടെ. ആ കൊച്ചിന് ഇട്ടു കൊടുക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഇട്ടു കൊടുത്തില്ലെങ്കി വേണ്ട, നീ ചെന്ന് മൈലാഞ്ചി വെക്കാൻ നോക്ക്. അതൊന്നും വേണ്ട വല്യമ്മേ, ഞാനിന്ന് രണ്ട് കയ്യിലും മൈലാഞ്ചി ഇട്ട് ഇവിടെ ഇരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാരാ? ആ ബൽദേവൻ എനിക്കൊരു ശകലം പോലും വിശ്വാസമല്ല. അവൻ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിക്കുമ്പോ ഒന്നിനും കൊള്ളില്ല അവനെ. പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇടാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. നീ ചെന്ന് മൈലാഞ്ചി ഇടുമോളെ. അവിടെ വേണമെങ്കിൽ ഒരാൾക്കും കൂടി മൈലാഞ്ചി ഇടാലോ. ആർക്കാ ഇനി മൈലാഞ്ചി ഇടണ്ടേന്ന് വെച്ചാ അങ്ങോട്ട് ചെന്നോളൂ, ഇട്ട് കൊടുക്കൂട്ടോ. എനിക്ക് മൈലാഞ്ചി ഇട്ട് തരൂ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ ഗുഞ്ചനടുത്തമ്മേ. ഐ എം റിയലി സോറി. ഗുഞ്ചനടുത്തേം ഇവരുടെ അടുത്ത് മൈലാഞ്ചി ഇടാൻ വന്നതാണല്ലേ. ഞാൻ വേണമെങ്കിൽ. അത് സാരല്ല വീരെ, ഞാൻ പിന്നെ വന്നിരുന്നിട്ടോളാം. അല്ല ഗുഞ്ചൻ, കല്യാണം കഴിഞ്ഞിട്ട് നീ ആദ്യമായിട്ടല്ലേ മൈലാഞ്ചി ഇടാൻ പോകുന്നേ? ഈയൊരു നല്ല ദിവസത്തില് രൺവീറിനെ കൊണ്ട് തന്നെ മൈലാഞ്ചി ഇടിപ്പിക്കുന്നല്ലേ നല്ലത്. രൺവീരേ, എന്താ ശരി? ഇന്ന് മോൻ തന്നെ ഗുഞ്ചന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. മാത്രമല്ല, പെൺകുട്ടിയുടെ കയ്യിൽ ഭർത്താവിന്റെ പേരെഴുതുന്ന ചടങ്ങുണ്ടല്ലോ, അത് ഭർത്താവിന്റെ കൈകൊണ്ട് തന്നെയാവും. എത്ര വലിയ ഭാഗ്യം. അതിനെ എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല വല്യമ്മേ. എന്തിനാ കുഞ്ഞമ്പിളി നീ കള്ളം പറയുന്നേ? ചെറുപ്പത്തിൽ കാന്താരിയുടെ കയ്യിൽ നീ എന്ത് ഭംഗിയായിട്ട് ഇട്ടു കൊടുക്കാറുള്ളതാ? അതുപോലെ ഇന്ന് ഗുഞ്ചന്റെ കയ്യിൽ നല്ല ചന്തത്തിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്ക്. ഇതിലിപ്പ ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു മോനെ? എന്റെ കുഞ്ഞമ്പിളി ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ടോ? നിന്റെ അമ്മായമ്മയുടെ വാക്കെങ്കിലും ഒന്ന് മാനിക്കാൻ നോക്ക്. രൺവീറെ മോനെ, നീ ഇങ്ങനെ നാണിച്ചിരിക്കാതെ ഇട്ടു കൊടുക്ക്. നീ എന്താണ് ഇങ്ങനെ നാണിച്ചിരിക്കുന്നേ? ഏ, ഭാര്യയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനുള്ള ഭാഗ്യം അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. അതുകൊണ്ട് കൈ വന്ന ഭാഗ്യം നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് അതങ്ങ് ഇട്ടു കൊടുത്തേക്ക്. നാണിക്കാതെ ഇട്ടു കൊടുക്കടാ. ആരോ നീ?
ഗുഞ്ചൻ. ഒരുങ്ങിക്കഴിഞ്ഞ താഴേക്ക് വന്നേക്ക്, എല്ലാവരോടെ കാത്തിരിക്കുക. വല്യച്ഛന്റെ വീട്ടിലേക്ക് താമസിച്ചു പോകുന്നത് ശരിയല്ല. സുന്ദരിയായിട്ടുണ്ട് കുഞ്ചൻ, പക്ഷെ ഞാനത് തുറന്നു പറഞ്ഞാൽ അത് നിനക്ക് ഇഷ്ടാവോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയും? ഹായ്, എന്താ ഇത് വല്യമ്മേ? സത്യം പറയാലോ, വല്യമ്മ ഇപ്പൊ കാണാൻ ശരിക്കൊരു മണവാട്ടിയെ പോലെയുണ്ട്. ശരിയാ ബാസുരി, ഈ വേഷം നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. വീര പറഞ്ഞത് സത്യ, നിന്റെ ആദ്യത്തെ കല്യാണ വാർഷികാണെന്നേ തോന്നുന്നു. ആ അതെ അതെ, ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞൊരു സുന്ദരി മോൾ ഉണ്ട്. അവൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കാണണം. ആ നിങ്ങൾ കേറിയിരിക്കെ. പിന്നെ സുന്ദരി അല്ലാതിരിക്കോ, അവൾ ആരുടെ മോളാന്ന് അറിയാലോ. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ആ നിങ്ങൾ കേറിയിരിക്കെ. വരൂ വരൂ. അതെ ബാസുവെ, ഞാൻ സമ്മതിച്ചിരുന്നു കേട്ടോ. നമ്മുടെ മോള് നിന്നെ പോലെ സുന്ദരി തന്നെയാ. ഒരു കൊച്ചു ബാസുരി നിക്കുന്ന പോലല്ലേ നോക്ക്. പിന്നെ പ്രസിഡന്റെ, നമ്മുടെ മോൻ ശരിക്കും ചേട്ടനെ പോലെ തന്നെയാ. നല്ല ഒന്നാന്തരം ചൊണക്കൂട്ടനല്ലേ. അല്ല, നിങ്ങളുടെ ആ ചൊണക്കൂട്ടൻ എവിടെയാ പ്രസിഡന്റ്? അത് ശരി, കാണാനില്ലല്ലോ. അവനെവിടെ? ഒന്നും പറയാലോ ബൽദേവേ, നമ്മൾ തന്നെ കളി ജയിക്കും. ഏത് കളി? എവിടുത്തെ കളി? അതിനളിയന് എപ്പോഴായി ബാറ്റിങ്ങിന് പോയത്? അളിയന്റെ പേരൊന്നും ഞങ്ങൾ പറഞ്ഞു കേട്ടില്ലല്ലോ. പൊട്ടത്തരം പറഞ്ഞോണ്ട് വന്നേക്കാം. എന്തു പറ്റി ബൽദേവളിയാ, നിനക്കൊരു ഉത്സാഹമില്ലല്ലോ. പതിവില്ലാതെ എന്താ നിനക്ക് ഇത്രയും ദേഷ്യം? എന്റെ അളിയ, എനിക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കോടാ. ഞാൻ ആർക്കു വേണ്ടിയാണ് ഇക്കന്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തു കൂട്ടിയത്? എന്നിട്ടും അവൾ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലോടാ. കുറച്ചു നേരം മുമ്പ് അവൾ എന്നെ കാണാത്ത പോലെ നടന്നു പോയത് നിങ്ങൾ കണ്ടല്ലേ. എന്റെ അളിയ, നീ തന്നെ പറ. അത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് വീര എങ്ങനെയാടാ ശരിക്കും നിന്നെ കാണുന്നേ? അതുമല്ലളിയ, ഈ കാര്യത്തെ ആൺപുലിയല്ലേ ആദ്യം മുൻകൈയെടുക്കേണ്ടത്? അല്ലടാ ബില്ല, പിന്നെ എന്തായാലും ഒരു ആൺപുലിയല്ലേ. അതുകൊണ്ട് നേരെ അവളുടെ മുന്നിലേക്ക് അങ്ങ് ചെല്ല്, എന്നിട്ട് അവളെ ആരും കാണാത്തൊരു സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ടു പോ. എന്നിട്ട് മനസ്സിലുള്ള കാര്യങ്ങളെ മണി മണി പോലെ അങ്ങോട്ട് പറഞ്ഞേക്കടാ. അതാകുമ്പോ എല്ലാം ശരിയാവും. ഞാനാ പറയുന്നത്. എന്റെ പൊന്നളിയന്മാരെ, നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ ഞാൻ കെട്ടിപ്പിടിക്കണ്ടടാ. നിങ്ങൾക്ക് എന്നോട് ഇത്രയേറെ സ്നേഹം ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലടാ. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂട്ടുകാരായി ജനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യം പകർന്നു തരാൻ ആരുണ്ടാവാ? ഞാനൊരു സത്യം പറയട്ടടാ, നിങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളായിരുന്നെങ്കിൽ സ്നേഹം കൊണ്ട് ഈ കവിളത്ത് ഉമ്മ വെച്ച് നിങ്ങളെ ഞാൻ വീർപ്പ് മുട്ടിച്ചേന. അളിയന്മാരെ, പണ്ടാരോ പറഞ്ഞത് എത്ര ശരിയാ. എന്തായാലും ഞാൻ ഈ കല്യാണം ഉറപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ. ഈ ബൽദേവ, പക്ഷെ ഇതിന് വേറൊരു പ്രശ്നമുണ്ടളിയാ. എന്താന്നറിയോ, ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഇതൊക്കെ പറയാന്ന് വെച്ചാ എന്തോ വല്ലാത്തൊരു നാണം തോന്നുക. ഞാൻ പറഞ്ഞിട്ട് ബൽദേവേ, നീ അവിടെ അടുത്തോട്ട് ചെന്നിട്ടൊരു സൂചന മാത്രം കൊടുത്താൽ മതി, പിന്നെ നീ മൊത്തം അങ്ങോട്ട് പറയേണ്ടി വരത്തില്ലടാ. അവളായിട്ട് ഇങ്ങോട്ടെല്ലാം തുറന്നു പറഞ്ഞോളും. ആ പുലിക്കുട്ടി അഹങ്കാരിയാടാ, അവൾ എന്നോടൊന്നും നേരിട്ട് പറയില്ല. എടാ ബൽദേവേ, ഞാൻ പറയുന്ന നീ ഒന്ന് വിശ്വസിക്കടാ. എടാ ബൽദേവേ, നീ ഇവിടെ എന്തെടുക്കുവാ? ആഘോഷങ്ങൾ അകത്തല്ലേ നടക്കുന്നത്, നീ എന്താ ഇവിടെ? എത്ര നേരമായിട്ട് ഞാൻ നിന്നെ തപ്പി നടക്കാന്നറിയോ? അതൊക്കെ പോട്ടെ, വേഗം വന്നെ, ഒരു കാര്യം പറയാനുണ്ട്. വാ ബൽദേവേ. അല്ല, എന്താ അവരെ അനുവാദം തന്നാലേ നീ വരുള്ളൂ. ഇങ്ങോട്ട് വാടാ. നിനക്ക് ശരിക്കും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ ബൽദേവേ, ഞാൻ സത്യല്ലേ പറയൂ, കള്ളം പറയുന്ന ശീലമേ ഇല്ല. ഒന്ന് വാടാ. അതെ വീര, എടി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ അത്? നീ ഇവിടെ വെച്ചാണോ പറയാൻ പോകുന്നത്? അതും എല്ലാവരുടെ മുമ്പിൽ വെച്ച്? ഇവിടെ അല്ലാതെ പിന്നെ എവിടെ വെച്ചിട്ടാ പറയേണ്ടത്? നീ വാടാ ഇങ്ങോട്ട്.
അളിയാ വല്ല നടക്കൂ. ഇവളുടെ ചങ്കൂറ്റൻ ഞാൻ സമ്മതിച്ചടിയോ? അവള് ചെയ്യാൻ പോണെന്താന്നറിയോ? എന്നോട് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നതിന് മുമ്പ് മുഴുവൻ നാട്ടുകാരെയും വിളിച്ചുകൂട്ടി ഞങ്ങളുടെ കല്യാണക്കാര്യം പറയാൻ. എന്റെ അമ്മേ, ബൽദേവിന്റെ ഭാര്യയാവാൻ പറ്റിയ പെണ്ണ് ഇവളാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ലടാ. ആ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു തന്ന ഐഡിയയിൽ ആദ്യമായിട്ടൊന്ന് നടക്കാൻ പോവല്ലേ? സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നിരിക്കയാടാ. എല്ലാവർക്കും ശാസ്ത്രീയകാൽ, പിന്നെ നന്ദിയുണ്ട്. ഞങ്ങളുടെ വല്യച്ഛന്റെയും വല്യമ്മയുടെയും 30-ാമത്തെ വിവാഹ വാർഷിക ഇത്. എന്റെ റബ്ബേ, ജീവിതത്തിലെ 30 വർഷവും സഹകരിച്ച് ജീവിക്കാന്ന് പറഞ്ഞ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത്രയും കാലം വഴക്കിട്ടും തർക്കിച്ചും സന്തോഷിച്ചും ചിരിച്ചും എല്ലാം ജീവിച്ചു. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. പരസ്പരം കൈവിടാതെ ഒന്നിച്ച് ജീവിച്ചില്ലേ, എത്ര വലിയ കാര്യം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വല്യച്ഛന്റെയും വല്യമ്മയുടെയും ജീവിതം കണ്ട് പുതിയ തലമുറ പഠിക്കണം. സ്നേഹബന്ധത്തിന്റെ ഉദാഹരണമാണ് ഇവർ. സ്നേഹിക്കുന്നത് എങ്ങനെയാന്ന് ഇവരിൽ നിന്നും പഠിക്കാം. നമുക്ക് ഈ പ്രത്യേക സന്ദർഭത്തെ കൂടുതൽ വിശേഷപ്പെട്ടതാക്കണ്ടേ? എന്തു പറയുന്നു, എങ്ങനെയാണെന്ന് ചോദിച്ചില്ല. നമ്മൾ ഇവിടെ ഒരു കളി കളിക്കാൻ പോവാണ്. ഏയ്, അതൊന്നും വേണ്ട വീര. എടി പെണ്ണ, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ കുട്ടിക്കളിയൊന്നും അല്ല, വളരെ വലിയൊരു ഉത്തരവാദിത്തമുള്ള കാര്യാ. നീ ഒന്ന് ചുമ്മാതിരിക്ക മണ്ടൻ. എങ്കി ശരി, ഈ കളി നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് കളിക്കുന്നത്. കളിയുടെ പേരറിയണ്ടേ? ഇഷ്ടത്തിനൊരു ടെസ്റ്റ്. ഇവരെല്ലാരായിരിക്കും ബെസ്റ്റ്. ഞാൻ കളിയുടെ നിയമങ്ങൾ പറഞ്ഞു തരാം. കളിയിൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ചിരിക്കണം. ഞാൻ ഭാര്യയോടും ഭർത്താവിനോടും ഒന്നിനു പിറകെ ഒന്നായി 3 ചോദ്യങ്ങൾ ചോദിക്കും, ഓപ്ഷൻസും തരും. എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഉത്തരം ശരിയാണോ എന്ന് ഞാൻ ചോദിക്കും. അവരതിനുള്ള മറുപടി പറയും. ഇതെങ്ങനെയുണ്ട് ബൽദേവേ? എന്നാ ശരി, നമുക്ക് കളി തുടങ്ങാം. എല്ലാവരും ഒരു വലിയ സർക്കിളായിട്ട് ഇവിടെ ഇരുന്നേ, അതല്ലേ നല്ലത്. രൺവി, നീ ഇതെങ്ങോട്ടാ പോന്നെ? അത് അമ്മേ, ഞാൻ ചെല്ല ഗുഞ്ചന്റെ കൂടെ ചെല്ലും മോനെ. ആദ്യം നിങ്ങൾ രണ്ടുപേരും തന്നെയാ പോവേണ്ടത്. ഈ ഗ്രാമത്തിലെ ഏറ്റവും പുതിയ ജോഡി നിങ്ങളല്ലേ. അത് ശരിയാ രൺവീർ, നീ വന്നേ. നീയും ഗുഞ്ചനും ഒരുമിച്ചിരിക്കുന്ന ഇന്ന് കല്യാണ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളിൽ നിന്ന് തന്നെ നമുക്ക് കളി തുടങ്ങാം. അതെ വല്യച്ച, നിങ്ങൾ ഈ 30 വർഷം കൊണ്ട് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കൂടി ഒന്ന് അറിയട്ടെ. എന്താ വിരോധമുണ്ടോ? എങ്കിൽ വല്യച്ച, ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. വല്യമ്മയെ കുറിച്ചാ, 3 ഓപ്ഷൻസും തരും. അതിന് വല്യച്ച ശരിയായി ഉത്തരം പറയണം. എങ്കിൽ എന്റെ ആദ്യത്തെ ചോദ്യം, വല്യച്ചന്റെ ഏത് ശീലത്തെയാ വല്യമ്മ കൂടുതൽ എതിർക്കുന്നത്? ഓപ്ഷൻസ്: വല്യച്ഛൻ ദിവസം മുഴുവൻ ജോലിയിൽ മുഴുകിയിരിക്കുന്നത്, വല്യച്ഛന്റെ ഉച്ചത്തിലുള്ള കൂർക്കം വലി, അല്ലെങ്കിൽ വല്യച്ഛന്റെ ഓർമ്മക്കുറവ്. പറയൂ. പറഞ്ഞോ പറഞ്ഞോ. അതിനുള്ള ഉത്തരം വളരെ എളുപ്പം മോളെ. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാര്യം പറഞ്ഞവളുടെ ഉറക്കം ഞാൻ കെടുത്തിയിട്ടില്ല. പക്ഷേ എന്റെ കൂർക്കം വലി കേട്ട് ഒരുപാട് രാത്രിയിൽ ഇവൾ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്, അതിലെനിക്ക് സംശയമില്ല. വല്യമ്മ എന്ത് പറയുന്നു? പറഞ്ഞതൊക്കെ ശരി. അതെ, ഇപ്പൊ തന്നെ കൈയടിച്ച് തീർക്കല്ലേ, ഇനി ഒത്തിരി പേരോട് ചോദിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. വല്യമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം ഏതാ? വല്യച്ഛന്റെ ഓപ്ഷൻസ്: ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയാണോ, അതോ പുട്ടും കടലക്കറിയാണോ? പറയൂ. കൂടുതൽ അധ്വാനം ഇല്ലാതെ ഏത് തരം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ അത് തന്നെയാണ് ബാസുരിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. ഇവൾക്ക് പരിപ്പുവട ഉഴുന്നുവട ഉണ്ടാക്കാനൊന്നും അധികം സമയം വേണ്ട. ഇവൾക്ക് ഇഡലിയും സാമ്പാറും വലിയ ഇഷ്ടാ. വേണേ ചോദിച്ചു നോക്ക്. പെട്ടെന്ന് പറ വല്യമ്മേ. എല്ലാം ശരിയാണ്, അത് എനിക്ക് ഇഷ്ടായി. എന്നാ ശരി വല്യച്ച, 3-ാമത്തേതും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ വല്യച്ച. ചോദ്യം ഇതാണ്, വല്യമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് വല്യച്ചൻ പറയണം. പറ വല്യച്ച. ഞാനതങ്ങ് പാടട്ടെ വാസുരി. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽപ്പൂ. അടിപൊളി അടിപൊളി. ബൈ ഗോഡ്, വലിച്ചും വളരെ ഭംഗിയായിട്ടാ കളിച്ചിരിക്കുന്നത്. വെറുതെയല്ല 30 വർഷം ഇവർ ഒരുമിച്ച് ജീവിച്ചത് അല്ലേ? എന്നാ ഇനി വല്യമ്മ, ഇനി വല്യമ്മയാണ് ഉത്തരം പറയേണ്ടത്. ആദ്യത്തെ ചോദ്യം,
വല്യമ്മയുടെ ഏത് സ്വഭാവത്തെയാണ് വല്യച്ഛൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്? പറവല്യമ്മേ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന എന്റെ ശീലം ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല. ശരിയാണെങ്കിൽ പറവല്യച്ച. അത് ശരിയാ. ശരി, രണ്ടാമത്തെ ചോദ്യം. വല്യച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് വല്യമ്മേ? കാരറ്റ് ഹൽവ. ഓ, അതെയോ? വല്യച്ഛൻ ശരിയാണോന്ന് പറഞ്ഞേ. ബാസുരി പറഞ്ഞ ഉത്തരം വളരെ ശരിയാ. അത് കളിക്കുന്ന ഗുഞ്ചന് നിന്റെ സ്വഭാവത്തിൽ ഏത് കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടി, വേഗ ഉത്തരം പറയാളി. ഒന്നും ഇഷ്ടമല്ല. മൂന്നാമത്തെ ചോദ്യം. ഞാനിതിൽ ചെറിയൊരു മാറ്റം വരുത്താണ്. വല്യമ്മ ഇനി പറയേണ്ടത് വല്യച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണെന്നാണ്. ഇദ്ദേഹത്തിന് ഡൽഹി ചെന്ന അനിയനെ കാണാൻ വലിയ ഇഷ്ടം. അവിടെ ചെന്നാൽ ഭയങ്കര സന്തോഷായിരിക്കും. അതെയോ? അങ്ങനെയാണോ? വല്യച്ഛന് അത് ശരിയാണോ എന്ന് ഇപ്പൊ പറയണം. എന്റെ ബാസുരി, നീ ഈ ഉത്തരം തെറ്റിച്ചല്ലോ. എനിക്ക് നമ്മുടെ ഗ്രാമത്തിലെ ഗുരുദ്വാരയിൽ പോയിരിക്കുന്നതാ കൂടുതൽ ഇഷ്ടം. വളരെ നന്നായിട്ട് കളിച്ചു. ഞങ്ങള് സമ്മതിച്ചു തരാ. 30 വർഷത്തെ ഈ ബന്ധം എത്രമാത്രം ഉറപ്പുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. ഇനിയിപ്പം ഈ കളിയിലെ അടുത്ത ജോഡികൾ ആരാണ്? രൺവീരേട്ടനും ഗുഞ്ചനേട്ടത്തിയും. ഇവരോട് ചോദ്യം ചോദിക്കുന്നത് ബൽദേവ് തന്നെയാവട്ടെ. ചോദിച്ചോ. അതെടാ, നീ ഒരു യുവ പ്രതിഭയല്ലേ. നീ ചോദ്യം ചോദിച്ച ഇവർക്ക് എല്ലാവർക്കും സന്തോഷാവും. ചോദിക്കും. എല്ലാരും ഉറക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ആയിക്കോട്ടെ. എന്നാ ശരി, അടുത്ത ഊഴം രൺവീറിന്റെയും ഗുഞ്ചന്റെയും ആണ്. രൺവീറിന്റെ അളിയനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പോരെ പോരെ ആഞ്ഞടിച്ചോ. എന്നാ പിന്നെ, ഞാൻ ആദ്യം ചോദ്യം ചോദിക്കുന്നത് എന്റെ അളിയനോട് തന്നെ ആവട്ടെ. എന്റെ പെങ്ങളെ പറ്റി തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. രൺവീർ അളിയ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഗുഞ്ചന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് രൺവീർ പറയണം. ചോളത്തിന്റെ ചപ്പാത്തിയാണോ, ചായയാണോ, അല്ലെങ്കിൽ ലഡു ആണോ? അല്ലേ പറയാളിയ? പറയാളിയ, ചായ. ഒരു സ്പൂൺ പഞ്ചസാര, കുറച്ച് പാല്, കൂടുതൽ വെള്ളം. കൂടെ 1/2 ടീസ്പൂൺ ചായപ്പൊടിയും. ഓ, കൊള്ളാല. ഇനി ഗുഞ്ചൻ നീ പറ, ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ? ഗുഞ്ചന് നിന്റെ സ്വഭാവത്തിൽ ഏത് കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടി, വേഗ ഉത്തരം പറയാളി. ഒന്നും ഇഷ്ടമല്ല. രൺവീർ പറഞ്ഞത് വളരെ ശരിയാ. എന്റെ റബ്ബേ, ഇതെന്തൊരു അത്ഭുത! ഇതുവരെ എനിക്ക് പോലും അറിയില്ലായിരുന്നേ. എന്നാ പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഗുഞ്ചൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമാ നടന്റെ പേരെന്താണ്? പെട്ടെന്ന് പറഞ്ഞോ. മോഹൻലാൽ. 17 തവണ മോഹൻലാലിന്റെ രാജാവിന്റെ മകൻ എന്ന സിനിമ ഗുഞ്ചൻ കണ്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ എല്ലാ സിനിമകളും ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ ഗുഞ്ചൻ കാണാറ്. പക്ഷേ വില്ലൻ കാണാൻ പറ്റില്ല. അത് 2-ാമത്തെ ദിവസമാണ് കണ്ടത്.
അളിയനാള് കൊള്ളാലോ. എടിപ്പണ ഗുഞ്ചൻ, ഇനി നീ പറ, അളിയൻ പറഞ്ഞത് ശരിയല്ലേ? ഈ പറഞ്ഞത് വളരെ ശരിയാ. അയ്യടാ, എല്ലാവരും ഒന്ന് ഉറക്കെ കൈയടിച്ച് അഭിനന്ദിച്ചേ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗുഞ്ചന് നിന്റെ സ്വഭാവത്തിൽ ഏതു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നിന്റെ സത്യസന്ധത, മറ്റുള്ളവരോടുള്ള സ്നേഹം, കരുതൽ, അതുമല്ലെങ്കിൽ നിന്റെ എല്ലാ സ്വഭാവവും അവൾക്ക് ഇഷ്ടമാണ്? പറയാ. എല്ലാം എല്ലാം ഇഷ്ടമാണ് രൺവീർ. എനിക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ല. നിനക്കൊരു കുറവുമില്ല, നിന്നെ പറ്റി ഒരു കുറ്റവും പറയാൻ കഴിയില്ല. രൺവി, രൺവി, വേഗ ഉത്തരം പറയാളിയ. ഒന്നും ഇഷ്ടമല്ല. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം നിന്റെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ പൊറോട്ടയും ഉരുളക്കിഴങ്ങും അല്ലേ? പറ രൺവീർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പറ. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹീറോ മോഹൻലാൽ അല്ലേ? അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം കിലുക്കം നീ 50 തവണ കണ്ടിട്ടില്ലേ? എന്റെ കാര്യത്തിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്റെ കൈത്തണ്ടകളല്ലേ?